ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു ബാലൻസ് ഇ റിഡോക്സ് റിയാക്ഷൻ അപ്പോൾ നമ്മൾ രണ്ട് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും മറ്റേത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് അപ്പോൾ അതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അപ്പം നമുക്കിതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് നോക്കാം ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് മെത്തേഡ് ആർ ആ സ്റ്റെപ്സ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ സ്കെലറ്റൽ ഇക്വേഷൻ റെപ്രസെൻറ്റിങ് ദ കെമിക്കൽ ചേഞ്ച് അപ്പോൾ നമ്മൾ ആ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതുക ചിലപ്പോൾ വേർഡ്സ് ഒരു സെൻറ്റൻസിൻ്റെ ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ തരിക അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ്റെ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതുക എന്നിട്ട് ഇൻഡിക്കേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആറ്റംസിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതണം നെക്സ്റ്റ് ഫൈൻ ദ എലമെന്റ് ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് അതിലെ ഏതൊക്കെ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് ചേഞ്ച് ചെയ്യണത് എന്നുള്ളത് നോട്ട് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Separate the redox reaction into ാഫ് റിയാക്ഷൻസ് അപ്പോൾ നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് ഓക്സിഡേഷൻ നടന്നത് എവിടെയാണ് റിഡക്ഷൻ നടന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ റിഡോക്സ് റിയാക്ഷനെ രണ്ട് ഹാഫ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതിൽ ഒന്നിന് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്നും വിളിക്കും മറ്റതിന് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്നും വിളിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടുക അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത് അടുത്തത് നമ്മൾ ഈ രണ്ട് ഹാഫ് റിയാക്ഷനെയും ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് ഫൈനലി ഇതിനെ രണ്ടിനെയും കൂടിയും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നോക്കാം ബാലൻസ് ഈച്ച് ഹാഫ് റിയാക്ഷൻ സെപ്പറേറ്റ്ലി ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആദ്യത്തെ സ്റ്റെപ്പ് ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹൈഡ്രജനും ഓക്സിജനും ഒഴിച്ച് വേറെ ഏതെങ്കിലും ആറ്റംസ് ഉണ്ടോ നോക്കുക അതിനാദ്യം ബാലൻസ് ചെയ്യാം അടുത്തത് കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ഓൺ ദ റൈറ്റ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് ആഡ് ഇലക്ട്രോൺസ് ടു വിച്ചവേഴ്സ് സൈഡ് ഈസ് നെസസറി ടു മേക്ക് അപ്പ് ഫോർ ദ ഡിഫറൻസ് എവിടെയാണോ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണോ ഇലക്ട്രോൺ വേണ്ടത് ആ ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിനെ ഈക്വൽ ആക്കി കൊണ്ടുവരണം അപ്പോൾ എവിടെയാണോ ഇലക്ട്രോൺ ആവശ്യം ആ സൈഡിൽ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ എലമെൻറ്റ് ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള ബാലൻസ് ചെയ്യുക എന്നിട്ട് ഓക്സിഡേഷൻ നമ്പർ മനസ്സിലാക്കിയതിന് ശേഷം എവിടെയാണോ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് അവിടെ എൽ എച്ച് എസിലും ആർ എച്ച് എസ്സിലും ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അടുത്തത് ബാലൻസ് ഹാഫ് റിയാക്ഷൻ സോ ദാറ്റ് ബോത്ത് സൈഡ്സ് വിൽ ഹാവ് ദ സെയിം ചാർജ് അടുത്തത് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലാണ് നമ്മൾ ഈ ബാലൻസിങ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും നെക്സ്റ്റ് ആഡ് വാട്ടർ മോളിക്യൂൾ ടു കംപ്ലീറ്റ് ദ ബാലൻസിങ് ഓഫ് ദ എക്വേഷൻ പിന്നെ നമ്മൾ അതിൽ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ട് ബാക്കി ബാലൻസിങ്ങും കൂടിയും കംപ്ലീറ്റ് ആക്കും ആൻഡ് ആഡ് ടു ബാലൻസ്ഡ് ഹാഫ് ഇക്വേഷൻ പിന്നെ നമ്മൾ ആ രണ്ട് ബാലൻസ്ഡ് ഹാഫ് ഇക്വേഷൻസ് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനെ വേറെ ബാലൻസ് ചെയ്തു റിഡക്ഷൻ ഹാഫ് റിയാക്ഷനെ വേറെ ബാലൻസ് ചെയ്തു എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടിയും ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആവും അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം ബാലൻസ് ദ റിഡോക്സ് റിയാക്ഷൻ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ ആയിട്ട് കൊടുത്തുള്ളത് സി ആർ ടു ഒ സെവൻ ടു മൈനസ് രണ്ട് നെഗറ്റീവ് ചാർജാണ് അവിടെ ഇട്ടത് അത് ടു മൈനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക പ്ലസ് എഫ് ഇ റ്റു പ്ലസ് ആണ് അതുകൊണ്ടാണ് രണ്ട് പോസിറ്റീവ് ചാർജ് അവിടെ കാണുന്നത് പ്ലസ് എച്ച് പ്ലസ് ഗീവ്സ് സി ആർ ത്രീ പ്ലസ് അതാണ് മൂന്ന് പോസിറ്റീവ് ചാർജ് കാണുന്നത് പ്ലസ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് എച്ച് ടൂം ഇതാണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ തന്നിട്ടുള്ളത് അവിടെ മീഡിയം എന്താണെന്ന് പറയും ഇത് അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല പക്ഷേ ക്വസ്റ്റ്യനിൽ സാധാരണ ഏത് മീഡിയമാണെന്ന് പറയും അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും വേറെ വേറെ മെത്തേഡ് ആണ് അത് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് അവിടെ ഡിഫറൻസ് വരുന്നത് ബാക്കിയെല്ലാതും രണ്ടിലും രണ്ട് മീഡിയത്തിലും സെയിം സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ആസിഡിക് മീഡിയമാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അത് അവിടെ പ്രിൻറ് ചെയ്യാൻ മറന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫൈൻ ദ എലമെൻറ്റ് ഹൂസ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ആർ ചേഞ്ച്ഡ് ഈ ഇക്വേഷനിൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ എലമെൻസിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതറിഞ്ഞിരുന്ന ആൾക്ക് മാത്രമേ ഈ ഒരു ബാലൻസിങ് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തു അതിൽ സി ആർ ടു ഓ സെവൻ ടു മൈനസിൽ ക്രോമിയം എസ് ഇൻ പ്ലസ് സിക്സ് സ്റ്റേറ്റ് ഓക്സിജൻ എസ് ഇൻ മൈനസ് ടു സ്റ്റേറ്റ് പിന്നെ അടുത്തത് എഫ് ഇ ടു പ്ലസ് ആണ് എഫ് ഇ ടു പ്ലസ്സിൽ എഫ് ഇ റ്റു പ്ലസ് അവിടെ ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടു പ്ലസ് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ എച്ച് പ്ലസ് പ്ലസ് വൺ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇനി നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലേക്ക് വരാം സി ആർ ത്രീ പ്ലസ് ആണ് അപ്പോൾ ത്രീ പ്ലസ് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഫ് ഇ ത്രീ പ്ലസ്സിന് ത്രീ പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ എച്ച് ടു ഒ അവിടെ ഹൈഡ്രജൻ പ്ലസ് വൺ സ്റ്റേറ്റിലും ഓക്സിജൻ മൈനസ് ടു സ്റ്റേറ്റിലുമാണ് സോ ഇൻ ദിസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഡിക്രീസസ് ഫ്രം അപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് സിക്സ് സ്റ്റേറ്റ് നിന്ന് ഇവിടെ എത്തുമ്പോൾ പ്ലസ് ത്രീ സ്റ്റേറ്റിലേക്ക് വരികയാണ് സോ ഡിക്രീസസ് ഫ്രം പ്ലസ് സിക്സ് ടു പ്ലസ് ത്രീ ദാറ്റ് ഈസ് ക്രോമിയം അണ്ടർഗോസ് റിഡക്ഷൻ ക്രോമിയത്തിലെന്താണ് നടന്നിട്ടുള്ളത് റിഡക്ഷനാണ് നടന്നിട്ടുള്ളത് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എഫ് ഇ റ്റു പ്ലസ് ഇൻക്രീസസ് ഫ്രം Fe2 ഇ റ്റു പ്ലസ് എന്തായി മാറി പ്രൊഡക്റ്റ് സൈഡിൽ എത്തുമ്പോഴത്തേക്ക് എഫ് ഇ ത്രീ പ്ലസ് ആയി മാറി സോ ഇറ്റ് ഇൻക്രീസസ് ഫ്രം ടു പ്ലസ് ടു ത്രീ പ്ലസ് ദാറ്റ് ഈസ് എഫ് ഇ ഈസ് ഓക്സിഡൈസ്ഡ് ടു എഫ് അപ്പോൾ നമുക്ക് എവിടെയാണ് ഓക്സിഡേഷൻ നടന്നത് എവിടെയാണ് റിഡക്ഷൻ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം സെപ്പറേറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ ടു ടു ഹാഫ് ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഹൈഡ്രോജൻ ആൻറ്റീസൈഡിൽ എച്ച് ടൂ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാരണം ഇതിൽ ഓക്സിഡേഷൻ നമ്പറിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഹൈഡ്രജനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ പാർട്ടിനെ കൺസിഡർ ചെയ്യുന്നില്ല അസിഡിക് മീഡിയമാണ് അതാണ് ഈ എച്ച് പ്ലസ് വേറെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല ഈ നസിഡിക് മീഡിയം എന്നുള്ളത് പക്ഷേ ഈ എച്ച് പ്ലസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് എച്ച് പ്ലസ് അസിഡിക് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നടന്നത് മാത്രം എടുത്ത് എഴുതിയാൽ മതി അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എഫ് ഇ റ്റു പ്ലസ് ഗീവ്സ് എഫ് ഇ ത്രീ പ്ലസ് ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയണത് സി ആർ ടു ഒ സെവൻ ടു മൈനസ് ഗീവ്സ് സി ആർ ത്രീ പ്ലസ് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ എവിടെയാണോ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വന്നത് ആ ആറ്റംസ് മാത്രം എടുത്തെഴുതുക അത് റിയാക്റ്റൻസായിട്ട് പ്രൊഡക്റ്റ്സ് ആയിട്ട് എടുത്തെഴുതുക അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഈച്ച് ഹാഫ് റിയാക്ഷൻ സെപ്പറേറ്റ്ലി ഈ രണ്ട് ഹാഫ് റിയാക്ഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ അവിടെ എഫ് ഇ റ്റു പ്ലസ് ഗീവ്സ് എഫ് ഇ ത്രീ പ്ലസ് ആണ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഒഴിച്ച് ബാക്കി ഏതൊക്കെയാണ് ഉള്ളത് നോക്കാം ഇവിടെ എഫ് ഇ ആണ് ഇപ്പുറത്തും എഫ് ഇ ആണ് അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ വൺ എഫ് ഇ പ്രൊഡക്ട്സായിട്ടും വൺ എഫ് ഇ ആണ് അപ്പോൾ ഓൾറെഡി അയൺ ഈസ് ബാലൻസ്ഡ് എൽ എച്ച് എസ്സിലും ആർ എച്ച് എസിലും ഓരോ എഫ് ഇ വീതമാണ് അതുകൊണ്ട് ഓൾറെഡി ഇറ്റ് ഈസ് ബാലൻസ്ഡ് അതാണ് ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ബാലൻസ് ചെയ്യാൻ പറഞ്ഞുള്ളത് അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എഫ്ഇ ഈസ് ബാലൻസ്ഡ് അടുത്തത് കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഡ് എലക്ട്രോൺ ടു അക്കൗണ്ട് ഫോർ ദ ഡിഫറെൻസ് അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ നോക്കാം ഇവിടെ എഫ് ഇ റ്റു പ്ലസ് സ്റ്റേറ്റിലാണ് ഇപ്പുറത്തെ എഫ് ഇ ത്രീ പ്ലസ് സ്റ്റേറ്റിലാണ് അപ്പോൾ എവിടെയാണോ ഓക്സിഡേഷൻ നമ്പർ കൂടുതൽ ഏത് സൈഡിലാണ് പ്രൊഡക്റ്റ് സൈഡിലാണ് കൂടുതൽ എഫ് ഇ ത്രീ പ്ലസ് ആണല്ലോ അപ്പോൾ ആ സൈഡിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത് ത്രീ പ്ലസ്സിന് ത്രീ പ്ലസ്സിലേക്ക് വൺ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ ആയിട്ട് മാറുകയാണ് ഒരു നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ഒരു ഇലക്ട്രോണിൻ്റെ രൂപത്തിലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ടു പ്ലസ് ആയി ഇവിടെയും ടു പ്ലസ് ആണ് അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി എവിടെയാണോ ഓക്സിഡേഷൻ നമ്പർ ഹൈ ആയി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വേണം ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിനെ ബാലൻസ് ചെയ്യേണ്ടത് ഇവിടെ ടു പ്ലസ് ആണല്ലോ ഈ ഭാഗവും ടു പ്ലസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രീ പ്ലസിലേക്ക് വൺ എലക്ട്രോൺ ആഡ് ചെയ്തത് നെക്സ്റ്റ് ബാലൻസ് ദ ചാർജ് ഓൺ ഐദർ സൈഡ്സ് ഇൻ ദിസ് ചാർജ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ് ഇവിടെ നോക്കൂ ഇവിടെ ടു പ്ലസ് ആണ് നമ്മളുടെ റിയാക്റ്റൻ സൈഡിലെ ചാർജ് പ്രൊഡക്റ്റ് സൈഡിലെ ചാർജ് ഈ ത്രീ പ്ലസ്സിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നപ്പോൾ അവിടെ ത്രീ പ്ലസ് പ്ലസ് വൺ നെഗറ്റീവ് ചാർജ് അവിടെയും ടു പ്ലസ് ആയി അപ്പോൾ രണ്ട് സൈഡിലും റിയാക്റ്റൻ സൈഡിലും ടു പ്ലസ് ആണ് ചാർജ് പ്രൊഡക്റ്റ് സൈഡിലും ടു പ്ലസ് ആണ് ചാർജ് കാരണം ഇവിടെ വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ദ ചാർജ് അപ്പോൾ ചാർജ് ഇസ് ഓൾറെഡി ബാലൻസ്ഡ് അപ്പോൾ നമ്മളുടെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഇത്രയേ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്ക് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിലേക്ക് പോവാം ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഓക്സിജനൊന്നും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റെപ്സ് ഒന്നും ചെയ്യാത്തത് ഇനി അടുത്തത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കുക സി ആർ ടു ഓ സെവൻ ടു മൈനസ് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് ആണ് നമ്മൾ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഇനി ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇവിടെ ക്രോമിയത്തിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഓക്സിജനെ നമ്മൾ മൈൻഡ് ചെയ്യരുത് ക്രോമിയത്തിനെ മാത്രം ബാലൻസ് ചെയ്താൽ മതി റിയാക്റ്റൻ സൈഡിൽ രണ്ട് ക്രോമിയ ഉണ്ട് സി ആർ ടുന്ന് കാണുന്നില്ലേ അപ്പോൾ രണ്ട് ക്രോമിയം പ്രൊഡക്റ്റ് സൈഡിൽ സി ആർ ത്രീ പ്ലസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് ഒരു ക്രോമിയം ആറ്റമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക ടു സി ആർ ത്രീ പ്ലസ് എന്നാക്കി കൊടുക്കുക അപ്പോൾ റിയാക്ടൻ സൈഡിൽ രണ്ട് ക്രോമിയായി പ്രൊഡക്റ്റ് സൈഡിലും രണ്ട് ക്രോമിയായി അപ്പോൾ നമ്മൾ ക്രോമിയത്തിനെ ബാലൻസ് ചെയ്തു അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാനാണ് ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ നോക്കൂ കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് നമ്മൾ നേരത്തെ ചെയ്തതാണ് ക്രോമിയം ഈസ് ഇൻ പ്ലസ് സിക്സ് സ്റ്റേറ്റ് അത് പ്ലസ് ത്രീ സ്റ്റേറ്റിലേക്ക് വരികയാണ് സോ ക്രോമിയത്തിൻ്റെ പ്ലസ് സിക്സ് സ്റ്റേറ്റിലെ ഇവിടെ നോക്കൂ കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് ആഡ് എലക്ട്രോൺ ടു അക്കൗണ്ട് ഫോർ ദ ഡിഫറൻസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഓൺ ലെഫ്റ്റ് ഈസ്

ഒരു സിംഗിൾ ക്രോമിയം പ്ലസ് സിക്സ് സ്റ്റേറ്റിലാണ് പക്ഷേ ഇവിടെ സി ആർ ടു എന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ക്രോമിയത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൺസിഡർ ചെയ്യണം അതുകൊണ്ട് പ്ലസ് സിക്സ് ഇൻറ്റു ടു ദാറ്റ് ഈസ് പ്ലസ് ട്വൽവ് വരും ഇനി ഈ സൈഡിലോ ഇവിടെ ടു സി ആർ ത്രീ പ്ലസ് ആണ് അപ്പോൾ ഇവിടെ ത്രീ പ്ലസ് ആണ് പക്ഷെ രണ്ട് ക്രോമിയ ഉണ്ട് സോ ടു ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് പ്ലസ് സിക്സ് അപ്പം ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ട്വൽവും റൈറ്റ് സൈഡിൽ പ്ലസ് ആണ് അപ്പോൾ എവിടെയാണ് ഓക്സിഡേഷൻ നമ്പർ ഹൈ ആയി നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ട്വൽവ് പ്ലസ് ട്വൽവിന് പ്ലസ് സിക്സ് ആക്കാൻ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യണം സിക്സ് ഇലക്ട്രോൺ ആഡ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മളിവിടെ സിക്സ് ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്ലസ് ട്വൽവിന് പ്ലസ് സിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിക്സ് ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് ചാർജ് ബാലൻസ് ചെയ്യണം ചാർജ് ബാലൻസ് ചെയ്യാൻ ഇവിടെ നോക്കാം ഇവിടെ സി ആർ ടു ഒ സെവൻ ടു മൈനസ് ആണ് അല്ലേ പിന്നെ ഇവിടെ സിക്സ് ഇലക്ട്രോൺസും ഉണ്ട് അപ്പോൾ സിക്സ് ഇലക്ട്രോൺസിൻ്റെ സിക്സ് നെഗറ്റീവ് ചാർജും ഉണ്ട് പിന്നെ സി ആർ ടു ഒ സെവൻ ടു മൈനസ് ഡൈക്രോമേറ്റ് അയോൺ ആണ് ആ ഡൈക്രോമേറ്റ് അയോണിൻ്റെ ടു മൈനസ് ചാർജും ഉണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ മൊത്തത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അല്ലെങ്കിൽ മൈനസ് എയ്റ്റ് ആണ് റൈറ്റ് സൈഡിലെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് തന്നെയാണ് ചാർജ് വരുന്നത് പ്ലസ് ത്രീ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇൻ ടു ദാറ്റ് ഈസ് പ്ലസ് സിക്സ് അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളെ ചാർജ് പ്ലസ് ആണ് ലെഫ്റ്റ് സൈഡിലെ ചാർജ് മൈനസ് എയ്റ്റ് സോ ദ ടോട്ടൽ ചാർജ് ഓൺ ലെഫ്റ്റ് സൈഡ് ഈസ് മൈനസ് എയ്റ്റ് ആൻഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് പ്ലസ് സിക്സ് ആൻഡ് സിൻസ് ദിസ് റിയാക്ഷൻ ഈസ് ഒക്കറിങ് ഇൻ അസിഡിക് മീഡിയം എച്ച് പ്ലസ് അയോൺസ് വിൽ ബി ആഡഡ് ടു ബാലൻസ് ദ ചാർജ് അപ്പോൾ ഇത് അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് പ്ലസ് അയോൺസാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ മൈനസ് എയ്റ്റ് മൈനസ് എയ്റ്റ് ഉള്ള സൈഡിലെ എവിടെ എവിടെയാണോ നെഗറ്റീവ് ചാർജ് കൂടുതൽ ആ സൈഡിലേക്കാണ് നമ്മൾ എച്ച് പ്ലസ് ആഡ് ചെയ്യേണ്ടത് സോ മൈനസ് എയ്റ്റ് പ്ലസ് ഫോർട്ടീൻ എത്ര പ്ലസ് സിക്സ് ആയില്ലേ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർട്ടീൻ എച്ച് പ്ലസ് ആഡ് ചെയ്യുന്നത് ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മൊത്തത്തിലുള്ള ചാർജ് മൈനസ് ആണ് ആ മൈനസ് എയ്റ്റിലേക്ക് ഫോർട്ടീൻ എച്ച് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ചാർജ് എന്തായി മൈനസ് എയ്റ്റ് പ്ലസ് ഫോർട്ടീൻ ഈസ് പ്ലസ് സിക്സ് അതുകൊണ്ടാണ് ഇവിടെ ഫോർട്ടീൻ എച്ച് പ്ലസ് ആഡ് ചെയ്തത് ഗിവ്സ് ടു സി ആർ ത്രീ പ്ലസ് അപ്പോൾ അത് ക്ലിയറായി ആയി ചാർജ് ബാലൻസായി ഇനി നമ്മൾ ചെയ്യേണ്ടത്

ആൻഡ് ഹൈഡ്രോജൻ ഫോർട്ടീൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഹൈഡ്രോജൻ പതിനാല് ഹൈഡ്രജനല്ലേ പതിനാല് ഉണ്ട് ഇവിടെ സെവൻ ഓക്സിജനും ഉണ്ട് അപ്പോൾ ഓക്സിജൻ ഏഴ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെവൻ എച്ച് ടു ഒ കാരണം ഓരോ വാട്ടർ മോളിക്യൂളിലും ഒരു ഓക്സി ഒരു ഓക്സിജനാണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് സെവൻ ഓക്സിജനാണ് അപ്പം സെവൻ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക ആ സമയത്ത് ഹൈഡ്രജൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബാലൻസ് ആവും കാരണം സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ എന്ന റിയാക്റ്റൻ സൈഡിൽ ഫോർട്ടീൻ എച്ച് പ്ലസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ ഹൈഡ്രജൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബാലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഹാഫ് റിയാക്ഷൻസിനെയും കൂടിയും ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമുക്ക് നേരത്തെ കിട്ടിയത് എഫ് ഇ റ്റു പ്ലസ് ഗീവ്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ അതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് അപ്പോൾ ഇവിടെ വൺ ഇലക്ട്രോൺ എന്നാണ് കാണുന്നത് എന്നാൽ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ സിക്സ് ഇലക്ട്രോൺ എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനിൽ ഒന്നിച്ച് സിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ സിക്സ് ഇലക്ട്രോൺ കിട്ടും ഈ സിക്സ് ഇലക്ട്രോൺ പ്രൊഡക്റ്റ് സൈഡിലാണ് എന്നാൽ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിലെ സിക്സ് ഇലക്ട്രോണ് റിയാക്റ്റൻ സൈഡിലാണ് അതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ആണ് എഴുതിയിട്ടുള്ളത് സിക്സ് എഫ് ഇ റ്റു പ്ലസ് പ്ലസ് സിആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ഫോർട്ടീൻ എച്ച് പ്ലസ് പ്ലസ് സിക്സ് ഇലക്ട്രോൺ ഗിവ്സ് സിക്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് സെവൻ എച്ച് ടു ഒ പ്ലസ് സിക്സ് ഇലക്ട്രോൺ അപ്പോൾ ഇവിടെ ഈ സിക്സ് ഇലക്ട്രോണ് അതേപോലെ നമ്മളെ റിയാക്റ്റൺ സൈഡിലെ സിക്സ് ഇലക്ട്രോണും ക്യാൻസൽ ചെയ്തു പോകും ലാസ്റ്റിലുള്ള ഇക്വേഷനാണ് നമ്മളുടെ ബാലൻസ്ഡ് ഇക്വേഷനായിട്ട് വരുന്നത് അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബേസിക് മീഡിയത്തിൽ ഒരു എക്സാമ്പിൾ നോക്കാം ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ഒക്കറിങ് ഇൻ ബേസിക് മീഡിയം അപ്പം തന്നിട്ടുള്ളത് സെഡ് എൻ പ്ലസ് എൻ ഒ ത്രീ മൈനസ് ഗീവ്സ് സെഡ് എൻ ടു പ്ലസ് പ്ലസ് എൻ എച്ച് ഫോർ പ്ലസ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതിയതിനു ശേഷം എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക സിൻസ് സിങ്ക് ഇസ് ഇൻ എലിമെൻറ്റൽ ഫോം ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് സീറോ പിന്നെ എൻ ഒ ത്രീ മൈനസിൽ

എൻ ഒ ത്രീ മൈനസിലെ നൈട്രജൻ പ്ലസ് ഫൈവ് സ്റ്റേറ്റ് എന്ന് അത് മൈനസ് ത്രീ സ്റ്റേറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ദ റിഡക്ഷൻ അപ്പം നൈട്രജനിലാണ് റിഡക്ഷൻ നടന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഈസ് ജെഡ് എൻ ഗിവ്സ് സെഡ് എൻ ടു പ്ലസ് ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഈസ് എൻ ഒ ത്രീ മൈനസ് ഗിവ്സ് എൻ എച്ച് ഫോർ പ്ലസ് അപ്പോൾ നമ്മൾ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കി ഇനി ബാലൻസ് ഈച്ച് ഹാഫ് റിയാക്ഷൻ സെപ്പറേറ്റ്ലി രണ്ട് ഹാഫ് റിയാക്ഷൻസ് ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കാം സിങ്ക് ഗീവ്സ് ദ ഡെൻ ടു പ്ലസ് ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അപ്പോൾ ഇവിടെ സിങ്ക് മാത്രമേ ഉള്ളൂ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഒഴിച്ച് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജിങ്ക് മാത്രമേ ഉള്ളൂ സിങ്ക് ഇസ് ഓൾറെഡി ബാലൻസ്ഡ് റിയാക്റ്റൻ സൈഡിലൊരു സിങ്ക് പ്രൊഡക്റ്റ് സൈഡിലൊരു സിങ്ക് അപ്പോൾ അത് നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാൻ നമ്മൾ കണ്ടു സിങ്ക് സീറോ സ്റ്റേറ്റിലാണ് പ്രൊഡക്റ്റ് സൈഡിൽ സിങ്ക് പ്ലസ് ടു സ്റ്റേറ്റിലാണ് നമ്മൾ പഠിച്ചത് എന്താണ് എവിടെയാണ് ഓക്സിഡേഷൻ നമ്പർ ഹൈ ആയി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുക അപ്പോൾ ഇവിടെ സീറോ അല്ലേ അപ്പോൾ ഈ സൈഡിനെയും സീറോ ആക്കണം അതിന് വേണ്ടി ചെയ്യേണ്ടത് ടു ഇലക്ട്രോൺ ആഡ് ചെയ്യുക അപ്പോൾ സെഡൻ ടു പ്ലസിലേക്ക് ഈ രണ്ട് ഇലക്ട്രോണും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ബാലൻസ്ഡ് ആയി നെക്സ്റ്റ് ബാലൻസ് ചാർജ് ചാർജ് ബാലൻസ് ചെയ്യാണ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചാർജ് സീറോ ഇവിടെ രണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്തപ്പോൾ അവിടുത്തെ ചാർജും സീറോ ആയി അതുകൊണ്ട് അതും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഓക്സിജനെ ബാലൻസ് ചെയ്യേണ്ട ഹൈഡ്രോജനയും ബാലൻസ് ചെയ്യേണ്ട കാരണം അതിലതൊന്നും വരുന്നില്ല സോ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി ബാലൻസ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കാം റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ എൻ ഒ ത്രീ മൈനസ് ഗീവ്സ് എൻ എച്ച് ഫോർ പ്ലസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ് ആദ്യം ചെയ്യുന്നത് അപ്പം നൈട്രജൻ ബാലൻസ്ഡ് ആണോ നോക്കുക യെസ് ഇറ്റ് ഈസ് ബാലൻസ്ഡ് നമ്മൾ റിയാക്റ്റൻ സൈഡിലും വൺ നൈട്രജൻ പ്രൊഡക്റ്റ് സൈഡിലും വൺ നൈട്രജനാണ് ഉള്ളത് നൗ

പ്ലസ് ഫൈവിനെ എന്താക്കിക്കൊണ്ടിരണം മൈനസ് ത്രീ ആക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എയ്റ്റ് ഇലക്ട്രോൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ എയ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലസ് ഫൈവ് മൈനസ് ത്രീ ആയി അപ്പോൾ നമ്മളുടെ ഓക്സിഡേഷൻ നമ്പർ ബാലൻസിങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ഓക്സിഡേഷൻ നമ്പർ ഹൈ ആയി നിൽക്കുന്നത് ആ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത് ആ പ്ലസ് ഫൈവിനെ മൈനസ് ത്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അടുത്തത് ബാലൻസ് ചാർജ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കഴിഞ്ഞ കേസിൽ നമ്മൾ അസിഡിക് മീഡിയത്തിൽ എച്ച് പ്ലസ് ആഡ് ചെയ്തിട്ടാണ് ചാർജ് ബാലൻസ് ചെയ്തത് എന്നാൽ ഇവിടെ നമ്മൾ ഒ എച്ച് മൈനസ് ആഡ് ചെയ്തിട്ടാണ് ചാർജ് ബാലൻസ് ചെയ്യേണ്ടത് കാരണം ഇതൊരു ബേസിക് മീഡിയ ആണ് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഈ രണ്ട് മീഡിയത്തിലും ഡിഫറൻസ് വരുന്നത് ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കാം എൻഒ ത്രീ മൈനസ് അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ആയില്ലേ പിന്നെ എയ്റ്റ് എലക്ട്രോൺ അപ്പോൾ ഒരു എട്ട് നെഗറ്റീവ് ചാർജായി സോ എയ്റ്റ് നെഗറ്റീവ് ചാർജും ഈ ഒരു നെഗറ്റീവ് ചാർജും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ റിയാക്റ്റൻ സൈഡിലെ ചാർജ് മൈനസ് നയൻ ആണ് വരുന്നത് ഇനി ഇവിടെ നോക്കാം പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടുത്തെ എൻ എച്ച് ഫോർ പ്ലസ് ആണ് ഒന്നിച്ചുള്ള ചാർജാണ് നോക്കേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല കേട്ടോ അപ്പോൾ എൻ എച്ച് ഫോർ പ്ലസ് അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൈനസ് നയൻ ആണ് ഇവിടെ പ്ലസ് ചാർജും ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ചാർജുള്ള ഒ എച്ച് ആണ് ആഡ് ചെയ്യേണ്ടത് അത് പത്ത് ഒ എച്ച് മൈനസ് ആണ് ആഡ് ചെയ്യുന്നത് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലസ് ചാർജും കൂടി വരുന്നത് കാരണം പത്ത് പ്ലസ് മൈനസ് ടെൻ പ്ലസ് വണ്ണ് അല്ലേ അപ്പോൾ മൈനസ് നയൻ ആയി ഇവിടുത്തെ ചാർജ് ഇവിടുത്തെ ചാർജും മൈനസ് നയൻ ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് എത്ര ഉണ്ടോയെന്ന് നോക്കുക നെഗറ്റീവ് ചാർജ് എവിടെയാണോ കുറവ് ആ ഭാഗത്താണ് ഒ എച്ച് മൈനസ് ആഡ് ചെയ്യേണ്ടത് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇവിടെ പ്ലസ് ആയിരുന്നു ചാർജ് ഇവിടെ മൈനസ് നയൻ ആയിരുന്നു ചാർജ് അപ്പോൾ ആ പ്ലസ് വണ്ണിലേക്ക് ഒരു മൈനസ് ടെൻ ചാർജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്തിൻ്റെ രൂപത്തിൽ ഒ എച്ച് മൈനസിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ചാർജ് ബാലൻസ്ഡ് ആയി ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യണം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ ഇവിടെ ത്രീ ഓക്സിജൻ എൻ ഒ ത്രീ മൈനസിൽ മൂന്ന് ഓക്സിജനുണ്ട് എന്നാൽ ഇവിടെ എൻ ഒ ത്രീ മൈനസിൽ മൂന്ന് ഓക്സിജനുണ്ട് ഒ എച്ച് ടെൻ ഒ എച്ച് മൈനസ് ഇവിടെ പത്ത് ഓക്സിജനും ഉണ്ട് അല്ലേ പത്ത് ഓക്സിജനും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ ഇവിടെ നാല് ഹൈഡ്രജൻ ഉണ്ട് നാല് ഹൈഡ്രജൻ ഹൈഡ്രജനാണുള്ളത് ഇവിടെ പത്ത് ഹൈഡ്രജനും ഉണ്ട് അപ്പോൾ നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് ഓക്സിജനാണല്ലോ ഉള്ളത് അതേപോലെ ഇവിടെ പത്ത് ആണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെവൻ എച്ച് ടൂ ആഡ് ചെയ്തു സെവൻ എച്ച് ടു ഒ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് സെവൻ ഓക്സിജൻ വന്നു അതേപോലെ ഈ ത്രീ ഓക്സിജനും കൂടി ചേർക്കുമ്പോൾ ഇവിടെ ടെൻ ഓക്സിജനായി ഇവിടെ ഓൾറെഡി ടെൻ ഉണ്ട് അല്ലേ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നോക്കുക ഇവിടെ ടെൻ ആണ് ഇവിടെ ത്രീ ആണ് അപ്പോൾ ഇവിടെ ഏഴ് ഓക്സിജൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സെവൻ എച്ച് ടൂ ആക്കിയിട്ട് ആഡ് ചെയ്തത് സെവൻ എച്ച് ടു ആഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആവുകയാണ് ഇവിടെ ഫോർട്ടീൻ അല്ലേ ഇവിടെ ടെൻ ഹൈഡ്രജനും ഉണ്ട് ഫോർ ഹൈഡ്രജൻ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെയും ഫോർട്ടീനായി അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആയി എല്ലാ കേസിലും അങ്ങനെയാണ് വരിക നമ്മൾ വാട്ടർ ബാലൻസ് ചെയ്യുന്നതോടുകൂടി അതിൽ ആയിട്ട് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആവുകയാണ് അപ്പോൾ ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ടെൻ ഹൈഡ്രജൻ ആൻഡ് ഫോർട്ടീൻ ഓക്സിജൻ പ്രൊഡക്റ്റ് സൈഡിലും ടെൻ ഓക്സിജൻ ആൻഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ അതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഇതായിരുന്നു അവിടെ ടു ഇലക്ട്രോൺ എന്നാണ് കാണുന്നത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ എയ്റ്റ് ഇലക്ട്രോൺ എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഫോർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫോർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആയി ഇനി നമ്മൾ അത് ആഡ് ചെയ്ത് വരുമ്പോൾ ഫോർ സെഡൻ പ്ലസ് എൻ ഒ ത്രീ മൈനസ് പ്ലസ് സെവൻ എച്ച് ടു ഒ ഗ്സ് ഇവിടെ ഫോർ ജെഡൻ ടു പ്ലസ് എന്നുണ്ട് ഫോർ സെഡൻ ടു പ്ലസ് എന്നുണ്ട് അത് പ്രിൻറ്റിങ്ങിൽ വരാത്തതാണ് പ്ലസ് എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് ടെൻ ഒ എച്ച് മൈനസ് അപ്പോൾ ഇവിടെ റിയാക്ട് നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിൽ എയ്റ്റ് ഇലക്ട്രോൺ വരും ഈ കേസിൽ റിയാക്റ്റൻ സൈഡിൽ എയ്റ്റ് ഇലക്ട്രോണും വരും അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ താഴത്തേക്ക് എടുത്ത് എഴുതാത്തത് സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ആ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഫോർ സെഡ് ആൻഡ് ടു പ്ലസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്നും കൂടിയും പറയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ എഴുതിയെടുക്കുക അതിൽ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതി വയ്ക്കുക എന്നിട്ട് ഓക്സിഡേഷൻ എവിടെയാണ് നടന്നത് റിഡക്ഷൻ എവിടെയാണ് നടന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം അതിനെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആക്കിയിട്ടും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം ഹൈഡ്രജനും ഓക്സിജനും ഒഴിച്ച് ബാക്കിയുള്ള എലമെൻസിനെയാണ് ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് അത് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ ഓക്സിഡേഷൻ നമ്പർ കൂടുതൽ ഹൈ ആയി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വേണം ഇലക്ട്രോൺസ് ആഡ് ചെയ്യാൻ എന്നിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് ചാർജ് ബാലൻസിങ് ആണ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിക് മീഡിയത്തിൽ എച്ച് പ്ലസ് ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം ബേസിക് മീഡിയത്തിൽ ഒ എച്ച് മൈനസ് ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം അതാണ് അതിൽ രണ്ടിലുമുള്ള ചെറിയൊരു വ്യത്യാസം എന്നിട്ട് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്തതിന് ശേഷമാണ് ഓക്സിജനെ ബാലൻസ് ചെയ്യുക ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത് എത്ര ഓക്സിജൻ വേണോ അത്ര തന്നെ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക അത്രയും ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ രണ്ടിനെയും ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനെയും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനെയും കൂടിയും ആഡ് ചെയ്യാണ് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇലക്ട്രോൺസ് ക്യാൻസല് ചെയ്യാൻ പോകേണ്ട ക്യാൻസൽ ചെയ്യണം എന്ന രീതിയിൽ അത് ക്യാൻസൽ ചെയ്ത് പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറായിട്ട് ഏതെങ്കിലും ചിലപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനെ ആവും ചിലപ്പോൾ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനെയോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്നിട്ട് വേണം നമ്മൾ അതിനെ ആഡ് ചെയ്യാൻ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇലക്ട്രോൺ റിയാക്റ്റൻ സൈഡിലാണെങ്കിൽ മറ്റേതിൽ പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്ത് പോവും ഇത്രയാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പിന്നെ ബാക്കി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പി ഡി എഫ് ആയിട്ട് നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്